അപ്പം നിങ്ങളുടെ ബിടെക്കിലെ ലാസ്റ്റ് സെമസ്റ്റർ എയ്റ്റ് സെമ്മിലെ നാല് സബ്ജക്ട്സ് ആണുള്ളത്. നാല് സബ്ജക്ട്സും പ്രൊജക്ട്. ഫസ്റ്റ് രണ്ട് സബ്ജക്ട്സ് നിങ്ങൾക്ക് കഴിഞ്ഞ 2 അവർ കഴിഞ്ഞിട്ടുണ്ടാവും. ഒന്ന് ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് 2, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റും. അത് കഴിഞ്ഞ് മൂന്നാമതായിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ എലക്ടീവ് ആണിതും. എലക്ടീവ് പേപ്പറിൽ കഴിഞ്ഞ കെടിയു ബാച്ചിലൊക്കെ ചൂസ് ചെയ്ത ഒരു പേപ്പറാണിത്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ്. ദെൻ ഒരു പേപ്പറും കൂടി ഉണ്ട്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പേപ്പറും കൂടി ഉണ്ട്, പ്ലസ് നിങ്ങളുടെ പ്രൊജക്ട്. ഇത്രയാണ് എസ്സേറ്റിൽ വരുന്നത്. സോ ഞാൻ എടുക്കുന്നത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. കഴിഞ്ഞ രണ്ട് കെടിയു ബാച്ചിനും ഞാൻ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം കമ്പാരിറ്റീവ്ലി സിമ്പിൾ പേപ്പർ ആണ്, മറ്റ് സബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്നതായ പേപ്പറാണ്. ഇതിൽ ഫസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാം, അതായത് ഫസ്റ്റ് കെ ടി യു ബാച്ചിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിൽ പിന്നെ 54 ആൾക്കാർ എക്സാം എഴുതിയതിൽ 53 ആൾക്കാരും പാസ്സായ പേപ്പറായത്. കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എക്സാം കോവിഡ് ആണെങ്കിലും അവർക്ക് ഓൺലൈനായിട്ട് നടത്തിയായിരുന്നു, അതിലും എല്ലാവരും പാസ്സായ സബ്ജക്റ്റാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. അത് വലിയൊരു നമ്മൾ ഇതുവരെ പഠിച്ച ടെക്നിക്കൽ പേപ്പർ പോലുള്ളതൊന്നുമല്ല. മാനേജ്മെന്റ് പേപ്പർ ആണോ എന്ന് ചോദിച്ചാൽ പ്യുവർലി മാനേജ്മെന്റ് അല്ല, ടെക്നിക്കലും അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് വേണേൽ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് ആക്ച്വലി ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ്, കാരണം ഇതിൽ കൂടുതലും വരുന്നത് മെക്കാനിക്കൽ എലമെന്റ്സ് ആണ്. ഇപ്പോൾ ഈ സബ്ജക്റ്റിന്റെ പേര് എന്ന് പറയുന്നത് രണ്ട് ബ്രാഞ്ചുകളാണ്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്, സെക്കൻഡ് വൺ ഫെസിലിറ്റീസ് പ്ലാനിംഗ്. ആക്ച്വലി ഇത് രണ്ടും രണ്ട് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ്, മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ ഫെസിലിറ്റീസ് പ്ലാനിംഗ് എഞ്ചിനീയറിംഗ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ കെ ടി യു സിലബസ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റുന്നില്ലടാ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട്. ഗൂഗിൾ മീറ്റ് വിൻഡോ ഹൈഡ് ആയിട്ടാണ് ഉള്ളത്. ആരെങ്കിലും ഒന്ന്, കാണുന്നുണ്ട്? ഓക്കെ ഓക്കെ. അപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് അല്ലെങ്കിൽ MHFP എന്നാണ് നമ്മൾ ഇതിന് ഷോർട്ട് നെയിം ചെയ്യുക. ഇപ്പോൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്താണെന്നും ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്താണെന്നും ഇത് രണ്ടാണ്, രണ്ട് ബ്രാഞ്ച് ആണ്. ഞാൻ പറഞ്ഞു രണ്ട് സബ്ജക്റ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നിങ്ങളുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് ഈ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് ഈ സബ്ജക്ട് ത്രൂ ഔട്ട് പറഞ്ഞു പോകുന്നത് എന്നുള്ളത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്തായിരിക്കും മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹാൻഡ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, ഹാൻഡിൽ ചെയ്യ, കൈകാര്യം ചെയ്യുക അല്ലെ. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽസിനെ കൈകാര്യം ചെയ്യുക. എന്ത് കൈകാര്യം ചെയ്യലായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ പറഞ്ഞോ. എങ്ങനെ അത്? നമ്മള് പിന്നെ ബിടെക്കിന് ശേഷം, ആഫ്റ്റർ ബിടെക്ക് നമ്മൾ പല ഇൻഡസ്ട്രീസിലായിരിക്കാം ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. നമ്മളൊരു ക്ലറിക്കൽ ജോബ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പ്യുവർലി ഒരു ഡിപ്ലോമക്കാരൊക്കെ ചെയ്യുന്നത് പോലെയുള്ള മാനുവൽ, അതായത് നമ്മളെ മാൻ പവർ ഉപയോഗിച്ച് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നവരാവാം, ഓഫീസ് സ്റ്റാഫ് ആവാം, ഡിസൈൻ എഞ്ചിനീയേഴ്സിനൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ പല പ്രൊഫഷനിലേക്കാണ് നമ്മൾ പോവുക. അവിടെയൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് തിയറീസിനെ പറ്റിയാണ് നമ്മൾ ഈ ഒരു സിലബസിനകത്ത്, ഈ ഒരു മൊഡ്യൂളിനകത്ത്, 6 മൊഡ്യൂളിനകത്ത് പഠിക്കുന്നത്. അത് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളതിനെ കൊണ്ടുള്ള മീനിങ്, നമ്മൾ ഈ മൊഡ്യൂൾസിൽ സബ്ജക്റ്റിന്റെ പേര് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആൻഡ് ഫെസിലിറ്റീസ് പ്ലാനിംഗ് എന്നാണെങ്കിലും നിങ്ങളുടെ സിലബസ് പറയുന്നത് ആദ്യത്തെ 3 മൊഡ്യൂൾ ഫെസിലിറ്റീസ് പ്ലാനിങ്ങും അടുത്ത 3 മൊഡ്യൂൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗും ആണ്. നമ്മൾ ആദ്യം പറയുന്നത് ഈ സബ്ജക്ട് നെയിമിന്റെ സെക്കൻഡ് പാർട്ടാണ്, ദാറ്റ് ഈസ് ഫെസിലിറ്റീസ് പ്ലാനിങ്, ദെൻ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. നമുക്ക് എന്താണ് ഇത് എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് മൊഡ്യൂൾസിലേക്ക് എന്തൊക്കെയാണ് ഓരോ മൊഡ്യൂളും കവർ ചെയ്യുന്നത് നോക്കാം. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളതിനെ കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫാക്ടറീസിലൊക്കെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഏരിയ, നമ്മളെ കമ്പനീസിലൊക്കെ ഒരു സാധനത്തെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക, അതിനാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്നുള്ളതിനെ കൊണ്ട് സിമ്പിളായിട്ട് മീൻ ചെയ്യുന്നത്. അതിനൊക്കെ ഡെഫിനിഷൻ ഉണ്ട്, കൃത്യമായ ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്ക് ആ മൊഡ്യൂള് പറയുമ്പോൾ ആ ഡെഫിനിഷൻസ് ഒക്കെ പറഞ്ഞു പോവാം. പല ഡെഫിനിഷൻസും ഓരോ ഓതേഴ്സ് കൊടുത്ത ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റിയൊക്കെ ആ ഡെഫിനിഷൻസിലേക്ക് പോകുന്നതിന് പകരം ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ ആണ് പറയുന്നത്. മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനത്തെ ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യുക, അതിനെ മൂവ് ചെയ്യുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല പല ടെക്നിക്കുകൾ ഉണ്ട്, പല മെഷീൻസ് ഉണ്ട്, പല എക്യുപ്മെന്റ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന ബ്രാഞ്ച് ആണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ തേർഡ് മൊഡ്യൂൾ കഴിഞ്ഞ് ഫോർത്ത് തൊട്ട് 6th മൊഡ്യൂൾ വരെ നമ്മൾ പഠിക്കുന്നത്
മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ്സിനെ പറ്റിയും മെറ്റീരിയൽ ഹാൻഡ്ലിങ് തിയറീസിനെ പറ്റിയും മെറ്റീരിയൽ ഹാൻഡ്ലിങ് പ്രിൻസിപ്പിൾസിനെ പറ്റിയൊക്കെയാണ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരുപാട് എക്യുപ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനെ നെയിം ചെയ്യാൻ പറ്റുമോ? മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു വർക്ക് സൈറ്റ് എടുക്കുകയാണ്, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു സൈറ്റ്. അവിടെ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, മാനുവലി നമ്മൾ ചെയ്യുന്ന മാൻ പവർ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ്. അതായത് ഞാനിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് വേണ്ടുന്ന റോ മെറ്റീരിയൽസ്, അതായത് കല്ല് വേണം, മറ്റ് പൂഴി, സിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇതിനെ നമ്മൾ ഇതിൻ്റെ ഇപ്പോൾ കല്ലാണെങ്കിൽ നമ്മൾ ക്വാറിയിൽ നിന്ന് നമ്മളുടെ സൈറ്റിലേക്ക് കല്ലിനെ എത്തിക്കണം. എങ്ങനെ എത്തിക്കുക? അതിനുവേണ്ടി നമ്മൾ നാട്ടിൻപുറത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? ക്രഷേഴ്സ് നിന്ന് അല്ലെങ്കിൽ ക്വാറിയിൽ നിന്ന് കല്ലിനെ നമ്മുടെ സൈറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ടിപ്പർ ലോറി പോലെയുള്ള വെഹിക്കിൾസ് ആണല്ലേ. അപ്പോൾ അത് ആക്ച്വലി ആ വണ്ടി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ്. ദെൻ നമ്മൾ സൈറ്റിൽ കല്ലിറക്കി. ഇനി ഞാൻ തറയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്, ചോര വെക്കാൻ വേണ്ടി എനിക്ക് ഈ കല്ലിന് എന്ത് ചെയ്യണം? ഈ തറയുടെ അവിടത്തേക്ക് എത്തിക്കണം. അപ്പം നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന മാൻ പവർ ആണ്, അല്ലെ? കൂലിക്ക് ആളെയാക്കും, തലയിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചുമലിൽ വെച്ചിട്ടൊക്കെ, ഷോൾഡറിൽ വെച്ചിട്ടൊക്കെ നമ്മൾ കൊണ്ടുപോകും. അവിടെയും നടക്കുന്നത് ആക്ച്വലി മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ആണ്. മെറ്റീരിയലിനെ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഹാൻഡിൽ ചെയ്യുക. അങ്ങനെ ഞാൻ ബിൽഡിംഗ് കെട്ടിപ്പൊക്കി ഒരു രണ്ട് നിലയൊക്കെ കഴിഞ്ഞ് മൂന്നാം നില ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പണി തുടങ്ങുകയാണ്. അപ്പോൾ തേർഡ് ഫ്ലോറിലേക്ക് എനിക്ക് ഇതേ കല്ലിന് എത്തിക്കാൻ വേണ്ടി നമ്മൾ അന്നേരം എന്താ ചെയ്യുക? ഇതേപോലെ തലയിൽ വെച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് റിസ്ക് ആണ്. അപ്പോൾ അവിടെ നമ്മൾ എലിവേറ്റേഴ്സ് പോലെയുള്ള എലമെൻറ്റുകൾ ഉപയോഗിക്കും, അല്ലേ? കണ്ടിട്ടില്ലേ, നമ്മൾ ഒരുപാട് കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും എലിവേറ്റേഴ്സ്. താഴെ നിന്ന് മേലേക്ക് എത്താനുള്ള ഒരു ലിഫ്റ്റ് പോലുള്ള ഒരു എലമെന്റ് ഇല്ലടാ. അപ്പൊ ആക്ച്വലി അതും എന്താണ്? മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ്. ഇനി വലിയ പാലങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഓരോ പാർട്സ് നമ്മൾ എടുത്തു വെക്കാൻ വേണ്ടി നമ്മൾ ക്രെയിൻ എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ടല്ലേ. ക്രെയിൻ എന്ന് പറയുന്നതും ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ്. നിങ്ങൾക്ക് ഏറ്റവും നിയർ ബൈ നമ്മുടെ കോളേജിന്റെ നിയർ ബൈ ഏരിയ ശിവപുരത്ത് അവിടെ ഒരു പിന്നെ മരമില്ലുണ്ട്, മില്ലുണ്ട് ഇല്ലേ, ശിവര ജംഗ്ഷനിൽ. അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ മെഷീൻസിലേക്ക് അവിടുന്ന് പുറത്ത് കൂട്ടിയിട്ടേക്കുന്ന മരങ്ങളെ എത്തിക്കാൻ വേണ്ടി നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന വലിയ തടിയൊക്കെ ആണെങ്കിൽ, മരത്തടി ആണെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പൊക്കുക. അപ്പൊ ആക്ച്വലി ആ ക്രെയിൻ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ്. അങ്ങനെയുള്ള പല ടൈപ്പ് നമ്മളെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ മാത്രമല്ല, ഞാനിപ്പോൾ പറഞ്ഞത് കൺസ്ട്രക്ഷൻ സൈറ്റിന്റെ ബേസിലാണ്. നമ്മളൊരു പ്രൊഡക്ഷൻ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെ റോ മെറ്റീരിയലിന് എത്തിക്കാനും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിനെ സ്റ്റോറേജ് ഏരിയയിൽ എത്തിക്കാനും സ്റ്റോറേജ് ഏരിയയിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എത്തിക്കാനൊക്കെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് എക്യുപ്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ത്രൂഔട്ട് ആറ് മൊഡ്യൂളിലെ അവസാനത്തെ മൂന്ന് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത്. ദാറ്റ് ഈസ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. ദെൻ ഫെസിലിറ്റീസ് പ്ലാനിങ്, അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് തേർഡ് മൊഡ്യൂൾ വരെ പഠിക്കുന്നത്. ഫെസിലിറ്റീസ് പ്ലാനിങ് എന്താ? ഫെസിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ഫെസിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ വേർഡ് മീനിങ്? സൗകര്യങ്ങൾ എന്ന് വേണേ പറയാം അല്ലേ. അല്ലേ, ഹലോ. ഫെസിലിറ്റീസ് പ്ലാനിങ്, സൗകര്യങ്ങളെ പ്ലാൻ ചെയ്യുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിലുള്ള ജോബ് ആയിരിക്കും. നമ്മൾ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ മാൻ പവർ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടുന്ന ഇങ്ങനെയുള്ള പ്രൊഡക്ഷൻ അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ജോലി കിട്ടുക. അതല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടുന്ന ഓഫീസ് ജോബുകളായിരിക്കും, അതായത് ക്ലറിക്കൽ ജോബുകളായിരിക്കും. അപ്പോൾ അവിടെയും ഒരു ഫെസിലിറ്റീസ് പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം നടത്തണം. ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാൻ വേണ്ടി ശ്രമിക്കാം. നമ്മളിപ്പോൾ കോളേജിനകത്ത്, ഏത് കോളേജ് ആകട്ടെ, നമ്മുടെ കോളേജ് ആവട്ടെ വേറെ കോളേജ് ആവട്ടെ, അവിടെയൊക്കെ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മളൊരു ഔട്ട്സൈഡർ, നമുക്ക് ആ കോളേജിൽ ആദ്യമായിട്ട് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കയറി പോകുമ്പോൾ നമുക്ക് അവിടെ ഒരു എന്തുണ്ടാവും, ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ടാവും അല്ലേ, ഇല്ലടാ. അല്ലെങ്കിൽ ഒരു എൻക്വയറി സെഷൻ ഉണ്ടാവും അല്ലേ, ഉണ്ടാവും. അപ്പം ഈ എൻക്വയറി ഏരിയ നമുക്ക് എപ്പോഴും നമ്മളെ ഒരു എൻട്രൻസിന്റെ ഭാഗത്താണ് ഉണ്ടാവുക. നേരെ മറിച്ച് ഇതിനെപ്പറ്റി ഒന്നും ഒരു ധാരണ ഇല്ലാത്ത ഒരാൾ ഈ എൻക്വയറി റൂം ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന്റെ പർപ്പസ് കൃത്യമായിട്ട് നടക്കില്ല. അപ്പം ഈ റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നതിന് കൃത്യമായ ഒരു സ്ഥലമുണ്ട്, ദാറ്റ് ഇസ് എൻട്രൻസിന്റെ സ്ഥലത്തായിരിക്കണം. അതേപോലെ നമ്മളിപ്പോൾ കോളേജിന് ഓഫീസ് ഉണ്ട്. ഓഫീസ് എന്ന് പറയുന്നത് ഒരുവിധപ്പെട്ട എല്ലാ കോളേജിന്റെയും ഓഫീസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും അല്ലേ. ടോപ്പ് ഫ്ലോറിൽ അല്ലെങ്കിൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ നിലയിൽ ഓഫീസ് പ്രവർത്തിക്കുന്നത് കണ്ടത് വളരെ കുറവായിരിക്കും. അങ്ങനെ ഒരു സൗകര്യം ഇല്ലെങ്കിലേ മേലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ ഓഫീസ് എന്ന് പറയുന്നതിന് ഒരു കൃത്യമായ അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടാവും എല്ലാ ബിൽഡിങ്ങിനകത്തും. അതേപോലെ
ഈ മാനേജീരിയൽ പൊസിഷനിൽ ഇരിക്കുന്നവരുടെയൊക്കെ റൂംസ്, ഇപ്പം കോളേജിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ കോളേജിലാണെങ്കിൽ പ്രിൻസിപ്പളുടെ റൂം, അതുപോലെ തന്നെ സിഇഒയുടെ റൂം, ഇവരൊക്കെ മാനേജീരിയൽ പൊസിഷൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. പ്രിൻസിപ്പൾ അക്കാഡമിക് ഹെഡാണ്, ഈ സിഇഒ പിന്നെ ഓഫീസ് സ്റ്റാഫ് ഇവരൊക്കെ ഒരു മാനേജീരിയൽ പൊസിഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. ഇവർക്കൊക്കെ കൃത്യമായ അലോക്കേഷൻ നമ്മുടെ ബിൽഡിംഗിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലായിരുന്നു, നമ്മുടെ ലൈബ്രറി ഉള്ള അതിനും മുകളിൽ കഫ്റ്റീരിയയുടെ ഏരിയയിലാണ് ഈ റൂമുകളൊക്കെ ആയിരുന്നുവെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ സ്മൂത്ത് റണ്ണിങ് പോസിബിൾ ആവില്ല. അപ്പോൾ ഇതൊക്കെ താഴത്തെ ഫ്ലോറിലും അടുത്തടുത്തും ഒക്കെ ആയിട്ട് പ്ലേസ് ചെയ്തത് എന്തിന്റെയൊക്കെയോ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനങ്ങളെയാണ് ഫെസിലിറ്റീസ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഓഫീസ് എന്നുള്ള ഒരു കോളേജ് എന്നുള്ള കൺസെപ്റ്റിലാണ് പറഞ്ഞത്. ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ്, അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ്, അതായത് ഒരു പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു കമ്പനി, മാനുഫാക്ചറിങ് പ്രോസസ് നടക്കുന്ന ഒരു കമ്പനി, ആ കമ്പനിക്കകത്ത് കുറേ ഡിപ്പാർട്ട്മെന്റ്സ് ഇതേപോലെ വേണം. ബേസിക്കലി അതിനൊരു ഓഫീസ് ഉണ്ടാവും, അതിനൊരു റിസപ്ഷൻ ഉണ്ടാവും, ഓഫീസ് സ്റ്റാഫിന് ഇരിക്കാനുള്ള ക്യാബിൻ ഉണ്ടാവും, അതേപോലെ വർക്കേഴ്സ്, വർക്കേഴ്സിന് റെസ്റ്റ് റൂം ഉണ്ടാവണം, അവരുടെ പിന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ ആവശ്യമായ ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളും മറ്റൊക്കെ ഉണ്ടാവണം, അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള റൂം വേണം, അവർക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള കൃത്യമായ ഏരിയ വേണം. ഇനി എൻ്റെ വർക്കിൻ്റെ ഓർഡർ, അതായത് ഒരു റോ മെറ്റീരിയൽ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്, ആ ഒരു ഓർഡർ ഉണ്ടാവുമല്ലോ. ആദ്യം റോ മെറ്റീരിയൽ ഒന്നാമത്തെ മെഷീനിൽ പോകണം, അവിടുന്ന് ആ ഒന്നാമത്തെ മെഷീനിലെ വർക്ക് കഴിഞ്ഞാൽ സെക്കൻഡ് മെഷീനിലേക്ക് പോകണം. ആ ഒരു ഓർഡറിനനുസരിച്ചിട്ട് മെഷീൻസിൻ്റെ റൂം അല്ലെങ്കിൽ മെഷീൻ റൂംസിൻ്റെ പ്ലേസ്മെൻറ്റ് വേണം. ഇതൊക്കെ ചെയ്യുന്നത് ഫെസിലിറ്റീസ് പ്ലാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ തൊട്ട് തേർഡ് മൊഡ്യൂൾ വരെ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ എടുക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിനകത്ത് കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ടാവും അല്ലേ, കാഷ്വാലിറ്റി ബ്ലോക്ക് എന്ന് പറയുന്നത്. അതെപ്പോഴും എവിടെ ഉണ്ടാവുക, ടോപ്പ് ഫ്ലോറിലാ, സെക്കൻഡ് ഫ്ലോറിലാ, അല്ലെ ഫസ്റ്റ് ഫ്ലോറിലോ, അല്ലെ ഗ്രൗണ്ട് ഫ്ലോറിലോ? അത്യാഹിത വിഭാഗം, അതായത് നമ്മുടെ വണ്ടി, ഏത് പിന്നെ വെഹിക്കിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത് ഏത് ഫ്ലോർ ആണ്? ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് ഉള്ള ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ ആയിരിക്കും. അതായത് വെഹിക്കിൾസിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കും നമ്മുടെ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവുക. അതേപോലെ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഏത് ഹോസ്പിറ്റലിലും ചെന്ന് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു റിസപ്ഷൻ അല്ലെങ്കിൽ ഒരു എൻക്വയറി ഏരിയ ഉണ്ടാവും, അതേപോലെ രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും അല്ലേ. ഇതൊക്കെ ആ ഒരു ബേസിക് എന്താ പറയാ, ഒരു കോമൺ സെൻസിന്റെ പുറത്ത് ചെയ്തതാണ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഫെസിലിറ്റീസ് പ്ലാനിങ് എന്ന് പറയുന്ന എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിന്റെ തിയറീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോ പിന്നെ നമ്മുടെ ഈ രജിസ്ട്രേഷൻ കൗണ്ടറും അതേപോലെ എൻക്വയറി കൗണ്ടറും ഇതൊക്കെ കഴിഞ്ഞാൽ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. നമ്മളിപ്പോ പീഡിയാട്രീഷ്യൻസ് ഉണ്ടാവും, അതേപോലെ ഗൈനക്കോളജിസ് ഉണ്ടാവും, പിന്നെ ജനറൽ മെഡിസിൻ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ ഓരോരോ ഏരിയയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പ്ലേസ്മെന്റൊക്കെ എന്തിൻ്റെയൊക്കെയോ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനങ്ങളെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് ഫെസിലിറ്റീസ് പ്ലാനിങ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ, മൊഡ്യൂൾ വണ്ണിന്റെ സിലബസ് ആണ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ഷെയർ ചെയ്തേക്കുന്നത്. മൊഡ്യൂൾ വൺ സിലബസ്, ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ്, ഓഫീസ്, സ്റ്റോറേജ് ഏരിയ അറ്റ്സെട്ര, ഓൺ കൺസിഡറേഷൻ ഓഫ് ഫെസിലിറ്റീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ, സ്റ്റോറേജ് ഫെസിലിറ്റീസ് ആൻഡ് ജനറൽ എക്യുപ്മെന്റ് ഫോർ അമിനിറ്റീസ് ഓഫ് വർക്കിംഗ് പീപ്പിൾ, പ്രൊഡക്ട് പ്രോസസ് ആൻഡ് കോമ്പിനേഷൻ ലേഔട്ട് SLP, ദാറ്റ് ഈസ് സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്, ദൻ ഡിസൈൻ ഓഫ് അസംബ്ലി ലൈൻസ്, ലൈൻ ബാലൻസിങ് മെത്തേഡ്സ്. അതായത് നമുക്കിതിൽ ഫസ്റ്റ് 1, 2, 3, 4 നാല് ലൈൻസ് നോക്കുക. ഡിസൈൻ ഓഫ് ലേഔട്ട് ഓഫ് ഫാക്ടറീസ്, അതായത് ഒരു ഫാക്ടറി എന്നുള്ളത്, അത് പ്രൊഡക്ഷൻ ഏരിയ ആവട്ടെ അല്ലെ മറ്റെന്തെങ്കിലും യൂണിറ്റ് ആവട്ടെ, ഒരു ഫാക്ടറിയുടെ ലേ ഔട്ട് ഡിസൈൻ, ഒരു ഫാക്ടറിക്കകത്ത് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് വേണ്ടത്, ഇതിൻ്റെയൊക്കെ പ്ലേസ്മെന്റ് എങ്ങനെയായിരിക്കണം, എവിടേക്കാണ് ഓഫീസ് കൊടുക്കേണ്ടത്, അതാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്. ഒരു ഫാക്ടറിക്കകത്ത് ഓഫീസിന്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഓഫീസ് ലേ ഔട്ട് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പ്രൊഡക്ഷൻ ഏരിയയിലുള്ള ഫാക്ടറി ആണെങ്കിൽ അതിനകത്ത് റോ മെറ്റീരിയലും സ്റ്റോറേജ് ചെയ്യണം, ഫിനിഷ്ഡ് പ്രൊഡക്റ്റും സ്റ്റോറേജ് ചെയ്യണം. അപ്പോൾ സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ടാവുമല്ലോ, ആ സ്റ്റോറേജ് ഏരിയയുടെ ലേ ഔട്ട് എങ്ങനെയായിരിക്കും, ഒരു ജനറൽ ലേ ഔട്ടും അതിനകത്ത് വരേണ്ടുന്ന അല്ലെങ്കിൽ നിർബന്ധമായും ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങളെ പറ്റിയും അതൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ മൊഡ്യൂളിൽ പറയുന്നത്, നിങ്ങളുടെ സിലബസിൽ പറയുന്നത്. പിന്നെ ഒരു ഫാക്ടറിക്കകത്തുള്ള വർക്കിംഗ് പീപ്പിൾസ് ഉണ്ടാവും, അതായത് അവിടുത്തെ എംപ്ലോയീസ്, ആ എംപ്ലോയീസിന് വേണ്ടുന്ന ജനറൽ ഫെസിലിറ്റീസ്, അതായത് എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം, ജനറൽ എക്യുപ്മെന്റ്സ് ആൻഡ് എമിനിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നിർബന്ധമായും അവരുടെ സേഫ്റ്റിക്കും അവരുടെ റിഫ്രഷ്മെന്റിനും ഒക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ എമിനിറ്റീസ് സൗകര്യങ്ങൾ വേണം എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു ജനറൽ തിയറിയാണ്
ഈ മൊഡ്യൂളിന്റെ ഫസ്റ്റ് പാർട്ടിൽ പറയാം. ദെൻ സെക്കൻഡ് പാർട്ടിൽ ഈ ഫിഫ്ത് ലൈനോട്ടുള്ള ബാക്കി പ്രൊഡക്റ്റ് പ്രോസസ്സ് ആൻഡ് കോമ്പിനേഷൻ ലേ ഔട്ട്. ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. അത് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്, പ്രൊഡക്റ്റ് ലേ ഔട്ട് ഉണ്ട്, പ്രോസസ് ലേ ഔട്ട് ഉണ്ട്, കോമ്പിനേഷൻ ലേ ഔട്ട് ഉണ്ട്. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതാണോ പ്രൊഡക്റ്റ് ലേ ഔട്ട് പ്രോസസ് ലേ ഔട്ട് ഒക്കെ? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? പോളി പഠിച്ചിന് സാർ. പോളി പഠിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറയാം. പ്രൊഡക്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ലേ ഔട്ട് എന്താണെന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഞാൻ നിങ്ങൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ സിലബസിലുള്ള ഈ ഓർഡറിലല്ല ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇതിലെ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് ഈ ലേ ഔട്ട്, പ്രൊഡക്റ്റ് പ്രോസസ്സ് കോമ്പിനേഷൻ ലേ ഔട്ട്, അതിനുശേഷം ഈ പറയുന്ന ഡിസൈൻ ഓഫ് ലേ ഔട്ട് ഓഫ് ഫാക്ടറീസ്, ഓഫീസ്, സ്റ്റോറേജ്. അത് ആദ്യം ലേ ഔട്ട് എന്താണെന്നും ലേ ഔട്ടിന്റെ ടൈപ്സ് എന്താണെന്നുള്ള ഐഡിയ ഉണ്ടായാൽ മാത്രമേ ഫാക്ടറി ലേ ഔട്ടിനെ പറ്റിയും ഓഫീസ് ലേ ഔട്ടിനെ പറ്റിയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ് ലേ ഔട്ട്, എന്താണ് ലേ ഔട്ട്, എന്തൊക്കെ ടൈപ്പ് ലേ ഔട്ടാണുള്ളത്, ദെൻ അതിനുശേഷം ഒരു ഫാക്ടറി ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, അതിനകത്തുള്ള ഓഫീസിന്റെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, സ്റ്റോറേജ് ഏരിയയുടെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, പിന്നെ അവിടുത്തെ വർക്കിംഗ് പീപ്പിളിന് വേണ്ടുന്ന ജനറൽ കൺസിഡറേഷൻസ് അല്ലെങ്കിൽ അമിനിറ്റീസ് എന്തൊക്കെയാണ്, അതിനുശേഷം കുറച്ചുകൂടി ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ വരുന്നത്. ഒരു സിസ്റ്റമാറ്റിക് ലേ ഔട്ട് പ്ലാനിങ്, സിസ്റ്റമാറ്റിക് ലേ ഔട്ട് പ്ലാനിങ്, ഒരു ലേ ഔട്ടിനെ ഉണ്ടാക്കുക. എനിക്കിപ്പോൾ ഒരു ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗനൈസേഷൻസിൻ്റെ ലേ ഔട്ട് ഉണ്ടാക്കുന്നതിനുള്ള മെത്തേഡുകളാണ് പിന്നെ പഠിക്കുന്നത്. ഒരു ലേ ഔട്ട് എനിക്ക് വേണ്ടുന്ന റിക്വയർമെന്റ്സ് ഒക്കെ കിട്ടി, അവിടെ ഇന്ന ഇന്ന ഡിപ്പാർട്ട്മെന്റ് വേണം, ഇത്ര ആൾക്ക് ഇരിക്കാനുള്ള സ്ഥലം വേണം, അല്ലെങ്കിൽ ഇത്ര സ്റ്റോറേജ് ഏരിയ വേണം എന്നുള്ള റിക്വയർമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു നല്ല ലേ ഔട്ട് എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ലേ ഔട്ട് പ്ലാനിങ്. അതിന്റെ ഒരു ടെക്നിക്കൽ ടേം ആണ് സിസ്റ്റമാറ്റിക് ലേ ഔട്ട് പ്ലാനിങ്. അപ്പൊ ഇത് യൂണിവേഴ്സിറ്റി റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് അത് പഠിക്കുമ്പോൾ അതിന്റെ ഫ്ലോ ഡയഗ്രം ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് പഠിക്കാം. പിന്നെ ഒരു ഡിസൈൻ ഓഫ് അസംബ്ലി ലൈൻസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂമറിക്കൽ ഏരിയ ആണ്. പക്ഷെ ഇതുവരെയും യൂണിവേഴ്സിറ്റി എക്സാമിന് ന്യൂമറിക്കൽസ് ഇതിനകത്തും ചോദിച്ചിട്ടില്ല, ഇതിന്റെയൊക്കെ തിയറീസ് ആയിട്ടേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ ലൈൻ ബാലൻസിങ് മെത്തേഡ്, എന്താണ് ലൈൻ ബാലൻസിങ് എന്നുള്ളതും എന്താണ് അസംബ്ലി ലൈൻ എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ സമയത്ത് പറയാം. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്. എന്താണ് ലേ ഔട്ട്, എന്തൊക്കെ ടൈപ്പ് ലേ ഔട്ട് ആണുള്ളത്, അതിനുശേഷം ഫാക്ടറിയുടെ, ഓഫീസിന്റെ, സ്റ്റോറേജ് ഏരിയയുടെ, ഇതിന്റെയൊക്കെ ലേ ഔട്ട് എങ്ങനെയായിരിക്കണം, ഒരു ജനറൽ ലേ ഔട്ട് അത് മാത്രമേ പറയുന്നുള്ളൂ. ദെൻ അതിനുശേഷം ഒരു നല്ല ലേ ഔട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം, ലേ ഔട്ട് പ്ലാനിങ്. അപ്പൊ ലേ ഔട്ട് പ്ലാനിങ്ങിനുള്ള കുറച്ച് സിസ്റ്റമാറ്റിക് ലേ ഔട്ട് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു മെത്തേഡ്, ഇതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. ദെൻ സെക്കൻഡ് മൊഡ്യൂളിൽ ഇപ്പോൾ പ്രസന്റ് സെനാരിയോ ഈ ലേ ഔട്ട് പ്ലാനിങ് ഒക്കെ ചെയ്യുന്നത് നമ്മളുടെ ഒരു എന്താ പറയുക ക്ലറിക്കലി ചെയ്യുന്നതല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചാണ് ഇപ്പോൾ കറന്റ്ലി എല്ലാ ലേ ഔട്ട് പ്ലാനിങ്ങുകളും നടത്തുന്നത്. അപ്പോൾ നമുക്ക് റിക്വയർമെന്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ റിക്വയർമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലേ ഔട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ലേ ഔട്ട് ഡിസൈൻ, അതാണ് നിങ്ങളുടെ മൊഡ്യൂൾ 2. അപ്പോൾ നല്ലൊരു ലേ ഔട്ട് ചില കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്നാല് സോഫ്റ്റ്വെയർസിനെ പറ്റി നിങ്ങൾ പഠിക്കാനുണ്ട്. അതിൽ ഒന്ന് ക്രാഫ്റ്റ് എന്ന് പറയും, ആൽഡപ്പ് എന്ന് പറയും, കോറൽ ആപ്പ് എന്ന് പറയും, ഇങ്ങനെയുള്ള കുറച്ച് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിന്റെ ഇൻഡെപ്ത് ഒന്നും നിങ്ങൾക്കില്ല, സോഫ്റ്റ്വെയറിന്റെ അൽഗോരിതം അതായത് സ്റ്റെപ്പ്. ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ ആൽഡപ്പ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിന് വർക്ക് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്, റിക്വയർമെന്റ് നമ്മൾ കൊടുക്കണം, അതിനുശേഷം അതൊക്കെ കമ്പ്യൂട്ടർ ചെയ്യും, നമ്മൾ മാനുവലി ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷെ ആ കമ്പ്യൂട്ടറിനകത്ത് നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത് അല്ലേ. ആ അൽഗോരിതംസ് ഒരു മൂന്നോ നാലോ സോഫ്റ്റ്വെയറുകളുടെ അൽഗോരിതം പഠിക്കാനുണ്ട്. സിമ്പിൾ ആണ്, കേൾക്കുമ്പോൾ അൽഗോരിതം എന്നൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കേണ്ട, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്നൊന്നും വിചാരിക്കേണ്ട, തിയറിയാണ്, പക്കാ തിയറിയാണ്. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് ലേ ഔട്ട് പ്ലാനിങ് മെത്തേഡുകളാണ്, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇൻ ലേ ഔട്ട് ഡിസൈൻ. ഓക്കെ, ആ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആ മൊഡ്യൂളിൽ വരുന്നത് പിന്നെ കുറച്ചും കൂടി പ്യുവർ തിയറിയാണ്, അതായത് പിന്നെ ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ വരുന്ന എൻവയോൺമെന്റൽ ആസ്പെക്ട്സ്, അതായത് ലൈറ്റിംഗ്, വെന്റിലേഷൻ, അതേപോലെ ഡസ്റ്റ് കൺട്രോൾ എങ്ങനെ ചെയ്യാം, ഹ്യൂമിഡിറ്റി എങ്ങനെ കൺട്രോൾ ചെയ്യാം, അതേപോലെ പ്ലാന്റിനെ എങ്ങനെ മെയിൻ്റനൻസ് നടത്താം, അങ്ങനെയുള്ളതൊക്കെയാണ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നത്. ദെൻ തേർഡ് മൊഡ്യൂളിൽ ഒരു പ്ലാന്റിനകത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്കകത്ത് വരാൻ സാധ്യതയുള്ള കുറച്ച് ആക്സിഡൻസ് അല്ലെ, ആക്സിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ചില ആക്ഷൻസ് ആണ് നമ്മൾ ആക്സിഡൻസ് എന്ന് പറയുന്നത് അല്ലെ, ഹസാർഡ് എന്ന് പറയുന്നത്.
അപ്പോൾ പ്ലാന്റിൻ്റെ സേഫ്റ്റി നമുക്ക് എങ്ങനെ എൻഷുവർ ചെയ്യാം, എങ്ങനെയൊക്കെ ആക്സിഡൻറ്റ് റെഡ്യൂസ് ചെയ്യാം? അപ്പോൾ ആദ്യം ആക്സിഡൻറ്റ് എന്താണെന്ന് പഠിക്കണം, ഒരു പ്ലാന്റിനകത്ത് ആക്സിഡൻറ്റ് വരാനുള്ള കാരണങ്ങളെ പറ്റി അറിയണം, അതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ് അറിയണം, പൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ പൊല്യൂഷൻ്റെ റീസണെ പറ്റിയും പൊല്യൂഷൻ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് പഠിക്കണം. ഇതേ സാധനം നിങ്ങൾ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിൽ ഐ തിങ്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങൾ പഠിക്കും പൊല്യൂഷനെ പറ്റി. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിക്കുന്നത്. ദെൻ ഇവിടെ ഈ ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കുന്ന പ്രൊഡക്റ്റ് പ്രോസസ്സ് കോമ്പിനേഷൻ ലേഔട്ട് ഇതേ സാധനം തന്നെ ഇനി അടുത്തൊരു സബ്ജക്റ്റും കൂടി ഉണ്ട് നിങ്ങൾക്ക്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അവിടെയും നിങ്ങൾ പഠിക്കും. അപ്പം എസ് ഐ ടിയിലെ മൂന്ന് സബ്ജക്ട്സ് ഏതാണ്ട് എന്താ പറയുക സിമിലർ ആണ്. അതുകൊണ്ട് ഒരു സാധനത്തെ പഠിച്ച തിയറി തന്നെ മറ്റേതിലൊക്കെ എഴുതാനോ അപ്ലൈ ചെയ്യാനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല. എസ് ഐ ടിയിലെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി മൂന്നും എല്ലാവർക്കും എളുപ്പത്തിൽ പാസ്സാവാൻ പറ്റുന്ന, ജസ്റ്റ് ഒരു വൺസ് നിങ്ങൾ റീഡ് ചെയ്താൽ പാസ്സാവാൻ പറ്റുന്ന തിയറിയുള്ള സബ്ജക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇനി മൊഡ്യൂളിലേക്ക് കടക്കുമ്പോൾ പറയാം. തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്ലാന്റ് സേഫ്റ്റി, അതേപോലെ എൻവയോൺമെന്റൽ ആസ്പെക്ട്സ് ഇൻ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ലേഔട്ടിനകത്ത് അല്ലെങ്കിൽ ഒരു ഫാക്ടറിക്കകത്ത് വരാൻ സാധ്യതയുള്ള ആക്സിഡൻസും അതിന്റെ കോസും അതിനെ എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം അതിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ള കുറച്ച് സേഫ്റ്റി ആസ്പെക്ട്സ് ആണ് തേർഡ് മൊഡ്യൂൾ. അപ്പൊ ആദ്യത്തെ മൂന്ന് മൊഡ്യൂൾ കംപ്ലീറ്റ് ലേഔട്ടിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ദെൻ ഫോർത്ത് തൊട്ട് സിക്സ്ത് വരെയുള്ള മൊഡ്യൂളാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് വരുന്നത്. ഒരു ഫാക്ടറിക്കകത്ത് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ഏതൊക്കെയാണ്, അതിന്റെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഓരോ എക്യുപ്മെന്റിന്റെയും വർക്കിംഗ് എങ്ങനെയാണ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഫോർ ടു സിക്സ് മൊഡ്യൂൾസ് വരുന്നത്. അപ്പം നമുക്കിത് നല്ല രസത്തിൽ പറഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ രണ്ട് തവണയും എടുത്ത് ഫസ്റ്റ് മൊഡ്യൂൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുക്കും, സെക്കൻഡും തേർഡും, സെക്കൻഡും എടുക്കും. തേർഡ് എന്ന് പറയുന്നത് ജനറൽ മൊഡ്യൂൾ ആണ്, ഈ പറഞ്ഞ ആക്സിഡന്റ് സേഫ്റ്റി പൊല്യൂഷൻ അങ്ങനെയുള്ളതൊക്കെ അത് സ്റ്റുഡൻസ് ആണ് എടുക്കാറ്. നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ ഞാൻ തരും. അപ്പം ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ട് അത് നിങ്ങളെ കൊണ്ട് എടുപ്പിക്കാറാണ് പതിവ്. കഴിഞ്ഞ രണ്ട് ബാച്ചിലും അങ്ങനെയാണ് ചെയ്തത് തേർഡ് മൊഡ്യൂൾ. അപ്പം അത് ഇപ്പോഴേ ഞാൻ അതിൻ്റെ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മുൻകൂട്ടി അറിയിക്കാം, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. ഒന്നുമില്ല, പക്കാ തിയറിയാണ്. പക്കാ തിയറി എന്ന് പറഞ്ഞാൽ പൊല്യൂഷനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം പറയാൻ പറ്റും അതൊക്കെ ഫാക്ടറിയായിട്ട് കണക്ട് ചെയ്ത് പറയാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയത്ത് പറയാം. അപ്പം ഇത്രയാണ് മൊഡ്യൂൾ വണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ലേഔട്ട്, വാട്ട് ഈസ് പ്രൊഡക്റ്റ് ലേഔട്ട്, വാട്ട് ഈസ് പ്രോസസ് ലേഔട്ട്, വാട്ട് ഈസ് കോമ്പിനേഷൻ ലേഔട്ട്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഒരു ഫാക്ടറിയുടെ ലേഔട്ട് എങ്ങനെയാവണം, ജനറൽ ലേഔട്ട് എങ്ങനെയാണ്, അതേപോലെ ഓഫീസിൻ്റെ എങ്ങനെ ഉണ്ടാവണം, സ്റ്റോറേജ് ഏരിയയുടെ ലേഔട്ട് എങ്ങനെ ഉണ്ടാവണം എന്ന് തുടങ്ങിയിട്ടുള്ള ലേഔട്ട് ബേസ്ഡ് മൊഡ്യൂൾ ആണ് ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഫസ്റ്റ് വാട്ട് ഈസ് ലേഔട്ട്? എ പ്ലാൻ ലേഔട്ട് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഫോളോസ്. പ്ലാൻ ലേഔട്ട് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് സച്ച് ആസ് മെഷീനറി, എക്യുപ്മെന്റ്, ഫേർണിച്ചർ എക്സെട്ര വിത്തിൻ ദി ഫാക്ടറി ബിൽഡിംഗ് ഇൻ സച്ച് എ മാനർ സോ ആസ് ടു ഹാവ് എ ക്വിക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ് ആൻഡ് വിത്ത് ദി ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഹാൻഡ്ലിംഗ് ഇൻ പ്രോസസിംഗ് ദി പ്രൊഡക്റ്റ് ഫ്രം ദി റിസീറ്റ് ഓഫ് മെറ്റീരിയൽ ടു ദി ഷിപ്മെന്റ് ഓഫ് ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. വലിയൊരു പാരഗ്രാഫ് ആണെങ്കിലും ഇതിൽ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആണ്. എന്താണ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ? ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്ലാന്റ് ലേഔട്ട് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് ഓഫ് ഫിസിക്കൽ ഫെസിലിറ്റീസ് ആണ്. നമുക്കുള്ള സൗകര്യങ്ങളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. എങ്ങനെയാണ് ആ അറേഞ്ച്മെന്റ് നടത്തേണ്ടത്? അതായത് ഫെസിലിറ്റീസ് സച്ച് ആസ് മെഷീനറി, എക്യുപ്മെന്റ്സ്, ഫർണിച്ചർ, അതായത് നമ്മുടെ കയ്യിലുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ഫർണിച്ചേഴ്സ്, മറ്റ് സൗകര്യങ്ങളെയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുക. അപ്പൊ ആ അറേഞ്ച്മെന്റ് എന്തിന് ബേസ് ചെയ്തിട്ടായിരിക്കണം എന്നുള്ളത് അതാണ് അടുത്ത സെന്റൻസിൽ പറയുന്നത്. ഇൻ സച്ച് എ മാനർ സോ ആസ് ടു ഹാവ് എ ക്വിക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ അറ്റ് ദി ലോവസ്റ്റ് കോസ്റ്റ്. അതായത് നമ്മുടെ ഒരു പ്രൊഡക്ഷൻ ഏരിയ ആണ് നമ്മൾ ലേഔട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെയുള്ള മെഷീൻസിനെയും നമ്മൾ അവിടെയുള്ള എക്യുപ്മെന്റ്സിനെയും ഫർണിച്ചറിനെ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു വർക്കിംഗ് ഏറ്റവും എളുപ്പത്തിൽ നടക്കണം. ഇപ്പൊ ഞാനിപ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ചെയ്യേണ്ടത് ലെയ്ത്തിലുള്ള വർക്കാണ്. ആ ലെയ്ത്തിനെ എടുത്തിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയി പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഏറ്റവും ലാസ്റ്റിൽ ആദ്യം പോകണം, എന്നിട്ട് അവിടുത്തെ വർക്ക് ചെയ്തിട്ട് ഏറ്റവും ഇപ്പുറത്തെ എൻഡിലേക്ക് വരണം, എന്നിട്ട് ഇവിടുന്ന് വർക്ക് ചെയ്തിട്ടായിരിക്കും സെൻട്രലായിരിക്കും മൂന്നാമത്തെ മെഷീൻ വെച്ചിട്ടുണ്ട് അവിടത്തേക്ക് പോകണം. അപ്പൊ നമുക്കിങ്ങനെ ഇറഗുലർ ആയിട്ട് കുറെ മൂവ്മെന്റ്സ് വരും. അപ്പൊ ആ ഒരു ക്വിക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ഫ്ലോ ഉണ്ടാവില്ല. അപ്പൊ നേരെ മറിച്ച് ഞാൻ ലെയ്ത്ത് ഫസ്റ്റ് വെക്കുന്നു, സെക്കൻഡ് വേണ്ടുന്നത് ഷേപ്പർ മെഷീൻ ആണെങ്കിൽ ഷേപ്പർ മെഷീൻ തൊട്ടടുത്ത് തന്നെ പ്ലേസ് ചെയ്യുന്നു, അതിനുശേഷം എനിക്ക് വേണ്ടുന്ന മില്ലിംഗ് മെഷീൻ ആണെങ്കിൽ മില്ലിംഗ് മെഷീൻ ഷേപ്പർ കഴിഞ്ഞ പാടെ തന്നെ വെക്കുകയാണെങ്കിൽ എനിക്ക് വൺ ബൈ വൺ ആയിട്ട് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ ക്യുക്കസ്റ്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ വരുന്ന രീതിയിൽ, അതായത് ആ ക്യുക്കസ്റ്റ് ഫ്ലോ ഉണ്ടാകുന്നതോടുകൂടി തന്നെ നമുക്ക് കുറെ പൈസ ലാഭിക്കാൻ പറ്റും. ഈ മൂവ്മെന്റിന്റെ കോസ്റ്റ് ഒക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും, ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും,
ചെറിയ സമയം കൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ ഒക്കെ നടത്തി നമുക്ക് പ്രോഫിറ്റ് കൂട്ടാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ സൗകര്യങ്ങളെയും ഞാൻ എന്ത് ചെയ്യാണ്, ഒരു സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് ചെയ്യുന്നതിനെയാണ് പ്ലാന്റ് ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ഡെഫിനിഷൻ മാത്രം പറഞ്ഞിട്ട് ഞാനിന്ന് നിർത്താം. എന്താണ് പ്ലാൻ ലേഔട്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു, ഇത് അതിൻ്റെ ഒരു ജനറൽ ഡെഫിനിഷൻ ആണ്. നമുക്ക് ഒന്നുകൂടി നാളെ വീണ്ടും ഇത് ഡിസ്കസ് ചെയ്യാം. നാളെ തൊട്ട് മൊഡ്യൂൾ, നാളെ അല്ല, ഇനി നെക്സ്റ്റ് ക്ലാസ് ഐ തിങ്ക് ഇന്ന് തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഈ ഒരു മൊഡ്യൂളിന്റെ ഡീറ്റെയിലിംഗിലേക്ക് പോവാം. ഓക്കെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഹലോ, 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 ഹലോ. ഹലോ. ഇന്ന് പറഞ്ഞ കാര്യം